ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അമരക്കാരനും രക്ഷാപ്രവർത്തകനുമായ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ മുനീസിനെ ആലുങ്ങൽ ബീച്ച് പള്ളി ഖബറസ്ഥാനിലെ ആറടിമണ്ണ്ണ്ണ് ഏറ്റുവാങ്ങി സജീവ ട്രോമ കെയർ വളണ്ടിയറും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിസ്വാർത്ഥ സേവകനുമായ കുറ്റിയടി മുനീസ് ഇന്നലെ വൈകുന്നേരമാണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത് മുപ്പത്തിനാല് വയസ്സായിരുന്നു നിസ്സഹായരും നിരാശ്രരുമായ പാവങ്ങൾക്ക് വേണ്ടി സഹായഹസ്തവുമായി എന്നും മുന്നിലുണ്ടായിരുന്നു ഈ യുവാവ് കേരളം പ്രളയത്തിൽ മുങ്ങി വിറങ്ങലിച്ചു നിന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അരയും തലയും മുറുക്കി സജീവമായി രംഗത്തുണ്ടായിരുന്നു മുനീസ് പ്രളയത്തിൽ കുടുങ്ങിയവർക്ക് ബോട്ടിൽ കയറാൻ തൻ്റെ മുതുകു കാട്ടിക്കൊടുത്ത താനൂരിലെ ജയ്സലിനൊപ്പമായിരുന്നു മുനീസിന്റെ രക്ഷാപ്രവർത്തനം കാരുണ്യപ്രവർത്തനത്തിനായി ആത്മസമർപ്പണം നടത്തിയ നല്ലൊരു സേവകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് ജയ്സലും സഹപ്രവർത്തകരും ഓർക്കുന്നു കോഴിക്കോട് പൊറ്റമലയിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ സംഭവസ്ഥലത്ത് നടത്തിയ പ്രവർത്തനം മുനീസിന്റെ സേവനപ്രവർത്തനത്തെയും നല്ല മനസ്സിനെയും സാക്ഷ്യപ്പെടുത്തുന്നു ആ അപകടത്തിൽ ബൈക്ക് യാത്രികരായ പെൺകുട്ടി തലക്കേറ്റ ഗുരുതര പരിക്കുകാരണം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഓടിക്കൂടിയ പലരും രംഗം നോക്കി നിൽക്കുകയും മൊബൈലിൽ പകർത്തുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് മുനീസ് അവിടെ എത്തിയത് ഉടൻ അദ്ദേഹം തൻ്റെ ഉടുമുണ്ടഴിച്ച് ആ കുട്ടിയുടെ മൃതദേഹം പുതപ്പിക്കുകയും പോലീസിൽ വിവരമറിയുകയും ആംബുലൻസ് വിളിച്ച് ഉയരത്തുകയും ചെയ്തു മൃതദേഹം ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതും മുനീസ് തന്നെ ഇതേപോലെ നിരവധി മാതൃകാപ്രവർത്തനങ്ങൾ ഈ മനുഷ്യസ്നേഹി നടത്തിയിട്ടുണ്ട് വിലപ്പെട്ട ജീവനുകൾക്കും ഇദ്ദേഹം രക്ഷകനായിട്ടുണ്ട് ഇരുളടഞ്ഞ പലരുടെയും ജീവിതത്തിലേക്ക് വെള്ളി വെളിച്ചമെത്തിക്കാൻ മുനീസിന് സാധിച്ചിട്ടുണ്ട് മുനീസിന്റെ മയത്ത് ഇന്ന് രാവിലെ പത്തര മണിക്ക് ആലുങ്ങൽ ബീച്ച് പള്ളി കബറസ്ഥാനിൽ കബറടക്കി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട നിരവധി ആളുകൾ മുനീസിനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തി മുഹമ്മദ് കുട്ടിയാണ് മുനീസിന്റെ പിതാവ് ബിപാത്തുവാണ് മാതാവ് ഭാര്യ സാബിറ പാലത്തിങ്ങൽ അഞ്ച് വയസ്സുകാരി ഹിഷാന തസ്നിയും ഒരു വയസ്സുകാരൻ അഹമ്മദ് ഇസ്ഹാനുമാണ് മക്കൾ ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്